ബാബു കമ്പാവല ഇവിടെ നടിക്കുന്ന എന്നാ മൂടാ ശരിയാ ഇനി അടിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാ മതിട്ടാ ഇനി അടിക്കണ കയ്യിൽ നിന്ന് കാശിട്ടടിക്കണം ഇത് ഞാൻ വളയം പിടിച്ച കാശാണ് നീയൊക്കെ ഫുഡ് അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അപ്പതേ പത്രയുടെ കപ്പലണ്ടി കപ്പലണ്ടി ഫുഡല്ലേ കപ്പലണ്ടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അത് വിട് സജി നീ ആ പാട്ടൊന്നും പഠിക്കണം എനിക്ക് കൊട്ടാൻ മൂടായിട്ട് നിൽക്കേ ഈ സാധനം ഉറങ്ങും കൂടെ അടിക്കട്ടെ അവന് ആവശ്യത്തിന് അടിക്കട്ടെ അടിച്ചാലേ അവന് പാട്ട് വരുള്ളൂ ഓക്കെ അല്ലേ മതി മതി അവൻ കൊട്ടിയിട്ടാണ് നിന്റെ പാട്ട് ഇത്രയും കറക്റ്റ് ആയത് എടാ അവന് കൊട്ടാൻ പറ്റിയ പരുവത്തിൽ ഞാൻ പാടിയത് കൊണ്ടല്ലേ പൊന്നെ നിനക്ക് കൊട്ട് പഠിക്കാൻ മേലേ തബല കൊട്ട് പഠിക്കാൻ മേലേ അതൊക്കെ കൊച്ചിലെ പഠിക്കണ്ടായിരുന്നു ഞങ്ങളുടെ വിശപ്പെടുക്കാൻ വേണ്ടി തന്നെ അച്ഛനും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടതാ അതിനിടക്കെ എങ്ങനെയാടാ ഇതുകൂടി നീ ഒരു കോപ്പം പറയണ്ട കണ്ട മാടത്തൊക്കെ തീറ്റിയും പിടിച്ചാ ഫാൻറത്തിന്റെ അടുത്തുകൊണ്ട് പണികാരനൊക്കെ ഞാനാ ഫാൻ്റെ ഇപ്പൊ എന്നെ ചവിട്ടി പുറത്താക്കി എല്ലാം കൂടി ഉറപ്പിച്ച് അന്നാലും ഉണ്ടല്ലോ എടാ അവനാ സൈറ്റിൽ കിടന്ന് ഉറങ്ങിയോണ്ടോ ഫാൻ്റെ ചവിട്ടി പുറത്താ കറണ്ട് ഇല്ല ഞാൻ എന്ത് ചെയ്യാ അപ്പൊ ഫാൻ്റെ വന്നപ്പോ കറണ്ട് ഉണ്ടായിരുന്നല്ല നീ 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 വേണ്ടി എടാ ഇവനെ എല്ലാ ദിവസവും പണിക്ക് പോവും ഇവൻ മാനിയാണ് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോ പുറത്തായിപ്പ അത് ശരി ഞാനാണോ കുറ്റക്കാരൻ നീ തന്നെ കുറ്റക്കാരൻ വീഡിയോ ഞാൻ നീ പോടാ ഞാൻ പോകുകയാണെങ്കിൽ എന്റെ കുപ്പി എടുത്തേ പോകുള്ളൂ എടാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവനെ തബല പഠിപ്പിക്കാൻ വിടണം അതിനെന്താന്ന് ഏത് കായലിനും അടുക്കളിൽ നടിച്ചാൽ ആരെങ്കിലും ഒക്കെ വരുമല്ലടാ ഡാ അത് ചെമ്മീൻ കിട്ടുന്ന തന്നെ വരവാണ് കേട്ടാ ഷാജിയാണ് അതെങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് വിട് എനിക്കൊരു കോള് വന്നു ഞാൻ പോരാ ശ്യാമേ ഒന്ന് ഒഴിക്കടാ ഞാൻ ദേ വരണ് താന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാ ഒഴിക്കാൻ പറയുമ്പോ ഒഴിക്കാൻ എടാ നീറിന് ഒഴിക്കി നമുക്ക് ചെമ്മീൻ എടുക്കാം ഒഴിക്കണോ എടോ ചെമ്മീൻ പിടിക്കാനായോളൂ ആ ആയിട്ടുണ്ടോ എടോ തൻ്റെ ടച്ചിങ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ ഒഴിക്കാം മീൻ വെക്കാൻ മതിയോ ഞാനിച്ച കൂണിന് കൊണ്ടുപോയതാ നിങ്ങൾക്ക് തന്നേക്കാം നിങ്ങൾ കഴിച്ചു എടോ ഇത്തവണ വീശുമ്പോ ഞങ്ങളെ കൂടി അറിയിക്കണം കേട്ടോ അറിയിക്കാടാ
ഇത്തവണ കൂടുതൽ ചെമ്മീൻ മിഷനുകൾക്ക് ഫ്രിഡ്ജാണ് ഓഫർ മുതലാളി പറഞ്ഞേക്കണത്. എന്നാ ഫ്രിഡ്ജ് മണിയണ്ട ആൾക്കടയിരിക്കും. മണിയണ്ണന്റെ അടുക്കളല്ല എടാ, മണിയണ്ണം കട്ടുവീശിട്ട് അങ്ങോട്ട് കയറ്റിയല്ല, കയ്യോടെ പൊക്കി മുതലാളി. എന്നാ ഫ്രിഡ്ജ് ഞങ്ങളുടെ അടുക്കളയിരിക്കും. മണിയണ്ണട്ട് വന്നതല്ലേ, അതവിടെ ഇരിക്കട്ടെ. ഓ, പശു കാട് കുടിക്കും പോലെ ഉണ്ടല്ലോ. കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ. എടാ പാത്രം ഇവിടെ വെച്ചതാ, ഞാൻ പോയിച്ചു വരുമ്പോ കൊണ്ടുപോയിക്കോളാ. ഞാനടിക്കണം, നിങ്ങളുടെ കൂടെ അടിക്കോളും. നിങ്ങൾക്ക് അറിയാല്ല ഇവിടെ ഭയങ്കര പണിത്തിരക്കാണ്. ഇത് കഴിയട്ടെ, ഉടനെ 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 വരും. ഇല്ല ഇല്ല, ഞാൻ വന്നിട്ട് തുടങ്ങിയാ മതി. ആ ആ ഓക്കെ ഓക്കെ ശരി. പളയല്ല താഴെപ്പോറത് കേട്ടാ. ഒരു കൊഴുവ എടാ കോപ്പേ, തനിക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ. കേറിയടാ അവൻ്റെ നെഞ്ചത്ത്. ഓ, പാത്രം കിട്ടിയല്ല ദൈവമേ. ഇതെന്നടാ മൊത്തം തീർത്താ, കൊന്നുകളയും പന്നി. എന്താടാ മൊത്തം തിന്നരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നീയാ. ഞാനല്ലേ പറഞ്ഞു ഇവനെ നമ്മളെ തലോടിപ്പിക്കാൻ വിടുന്നു. ആ ഞാൻ റെഡി. എടാ ഞാനെങ്ങടാ ഒറ്റക്ക് പോണാ, നിങ്ങളും കൂടി വാടാ. എടാ ഓരോരുത്തർക്ക് ഓരോരുത്തരും വാസനയുണ്ട്, അതില്ല നമ്മള് ശരിയാകത്തില്ല. എടാ നമ്മള് തൽക്കാലം ഇവൻ്റെ കൂടെ പോകുന്നു, ഇവൻ അവിടെ സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിർത്തുന്നു. ഓ, ഇനി ഞാനായിട്ട് എന്റെ ഭാവികളെ നിന്ന് വേണ്ട. ആ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു നമ്പരുണ്ട്. ആ നീ വിളിക്കടാ. നീയോ സംസാരിക്കട. ഹലോ ഹലോ. ആ ചേട്ടാ, തബലയുടെ കാര്യം തിരക്കാനായിരുന്നു. ആ വീസൊക്കെ ഒന്ന് ചോദിച്ചു. ചേട്ടാ ഇവിടെ മൂന്ന് കുട്ടികളുണ്ട്, അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഏത് ടൈപ്പാണ് വേണ്ടത്? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. എടാ ഏത് ടൈപ്പാ വേണ്ടതെന്ന്? പഠിച്ചില്ലേലും ദേഷ്യപ്പെടരുത്, അത് മതി. ഓക്കെ, നമ്മളെന്നും മഴ കുറയാത്തൊരാശ. ചേട്ടാ വലിയ കലിപ്പില്ലാത്തൊരാശന സെറ്റ് ചെയ്ത് തന്നാ മതി. ഒരാശാന ഒരു ഇൻസ്ട്രുമെന്റ് ഷോപ്പാണ്, വെച്ചിട്ട് പോളോ. ഓരോ ഭ്രാന്തം നിന്റെ തന്തയുടെ തന്ത. തനിക്കിത് ആദ്യം വാതുറന്ന് പറയാൻ പറ്റായിരുന്നു ഇൻസ്റ്റാൾമെന്റ് കടയണെന്ന്. ഓപ്പ്. എടാ തബലൊക്കെ വെക്കണ കടയെന്നാ എനിക്ക് തോന്നണത്. അതാ അതാ അതൊന്നും അല്ലടാ, അതൊരു ഇൻസ്റ്റാൾമെന്റ് കടയാണ്. എടാ നിനക്കൊരു ആശാന ഞാൻ സെറ്റ് ചെയ്ത് തരും, ഒരു സൂപ്പർ ആശാന. എൻ്റെ ഫോൺ എടുത്ത്, എൻ്റെ ഫോണ് വത്സനാശാൻ. ആ നല്ല പേര്. എടാ എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. ഹലോ. എടാ ലൗഡ് സ്പീക്കർ ഇട്. ഹലോ ആരാ? ഹലോ 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 വത്സനാശൻ. ഹലോ വത്സനാശൻ ഉണ്ടോ? അച്ഛൻ കുളിക്കുവാണല്ലോ. മോളാണോ? അല്ല അമ്മ. എന്ത് മണ്ടനാടാ നീ? അതാരും അല്ല. പിന്നെ ഞങ്ങളൊരു മൂന്ന് കുട്ടികളുണ്ടായിരുന്നു, പഠിക്കാൻ, തബല പഠിക്കാൻ. ഞങ്ങൾ എപ്പോ വരണമെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചത്. ആ ഓക്കെ ഓക്കെ. ഇടന്ന് എനിക്ക് വേണ്ടിയാണ് ചോദിക്കണത്, വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ഹലോ, നാളെ പോന്നോളൂ കേട്ടോ. നാളത്തേക്ക് എപ്പോ വരണം? ഒരു 9 മണി പഠിക്കാൻ തുടങ്ങുമല്ലേ, നാളെ രാവിലെ തന്നെ പോന്നോളൂ. ഓക്കെ ശരി, രാവിലെ രാവിലെ എത്താം. അതെ, പേരെന്താണ്? പഠിക്കാൻ തുടങ്ങിട്ടില്ല, അതുകൊണ്ട് ഞാൻ തല്ലു പണിക്കുള്ള വകുപ്പുണ്ടാക്കണ. നീ എന്തോ അടേ ആശാന റെഡിയായി, എല്ലാം റെഡിയായി, സെറ്റാണ്, എല്ലാം സെറ്റാണ്. രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, രാഹുകാലം നോക്കുന്നു, രാവിലെ തന്നെ പോകുന്നു. അമ്പലത്തിലൊന്നും പോകാൻ ഞാനില്ല. നീ അമ്പലത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, രാവിലെ 9 മണിക്ക് കവലലുണ്ടാവണം. ഡീലാണ്. ഓക്കെയാണാ? ഇതങ്ങടുത്ത് ഒഴിച്ചു തീർക്ക്, വേഗം കഴിച്ചിട്ട് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. നീ ഒഴിക്കടാ ഇങ്ങോട്ട്.
എടാ അവൻ ഫോൺ എടുക്കാനല്ലടാ. എടാ രാഹുലം കഴിഞ്ഞു, നീ വണ്ടി എടുക്കാനോ വീട്ടിൽ പോയി പോക്കാം. അല്ലാതെ ശരിയാകത്തില്ല. ഭയങ്കര വയറുവേനായിരുന്നു, ഞാൻ ഫോൺ എടുക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. ബാ ഇപ്പൊ മാറ്റില്ല, വയറുവേന. നിങ്ങള് പൊക്കോ, കേരടാ 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 പോയാ മതി, ശരിയാക്കുള്ളു. നേരെ എടാ, ഞാൻ കുളിച്ചിട്ടില്ല. വണ്ടി എടുക്കാൻ വേണ്ട ഡ്രസ് മാറണ്ട. എടാ ഞാൻ ഡ്രസ് മാറണ്ട. ഒന്നാം സമയം പോയി, 10 മണിക്കും കൂടെ എത്തണ്ടാണ്. നീ വണ്ടി എടുത്ത് ഇവന്റെ ഒരു മറ്റടുത്ത് വർത്തമാനം കേൾക്കുമ്പോഴാണ് ആശാൻ പുലിയായിരിക്കണ്ട. വെറ്റില മേടിക്കണ്ടേ. എടാ ഇറങ്ങി, സാധനം ഇപ്പൊ എടുത്തോണ്ട് വരാൻ കേട്ടാ. എടാ അത് കുരുമുളകല്ലേ? ഇല്ലടാ, അത് വെറ്റില തന്നെയാണ്. അവനെ കുറിച്ച് അറിവാണ്. അത് വെറ്റില. പഠിക്കാൻ വന്ന കുട്ടികൾ എവിടെ? അടിപൊളി ആശാന, ഞങ്ങൾ തന്നെയാണ് കുട്ടികള്. അല്പം മൂത്തു പോയല്ലോ. അറിയില്ല, ദക്ഷിണ തന്നോളൂ. ഇത് വെറ്റില തന്നെയാണോ? ആശാന വെറ്റില. ആശാന വെറ്റില. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം കെട്ടിപ്പിടിക്കേണ്ടി വന്നതും ഈ തവളയിലൂടെ ആയിരുന്നു. എന്തിനും ഒരു ലക്ഷ്യബോധം വേണം. ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഒരു കാരണം വേണം. എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു. അതെന്താണ് കാരണം? എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു എൻ്റെ അമ്മാവൻ്റെ മകൾ ദേവു. വെറുതെ നടക്കുന്ന എനിക്ക് ദേവിനെ കെട്ടിച്ചേരില്ലെന്ന് അമ്മാവൻ ഒരേ ഒരു പിടിവാശി. പക്ഷെ അമ്മാവനൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, തബല. നല്ലൊരു തവലിഷ്ടായി ഞാൻ ചെന്നാൽ അമ്മാവൻ ദേവിനെ കെട്ടിച്ചിരാന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് സർവ്വത് എനിക്ക് തബലയായി മാറി. മനസ്സിൽ തവലിഷ്ടാവണമെന്ന ചിന്ത മാത്രം. ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും തബല കൂട്ടാണ്ടിരുന്നിട്ടില്ല. അങ്ങനെയായിരുന്നു ഞാൻ. എൻ്റെ ഓരോ ശ്വാസത്തിലും തബല നിറഞ്ഞിരുന്നു. അങ്ങനെ കാലം ഒരുപാട് കടന്നുപോയി. അങ്ങനെ ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നു. അപ്പൊ ദേവു ആശാനെ? അത് ഞാൻ ട്രീറ്റ്മെന്റായിരുന്നപ്പോ അമ്മ ദേവിന് വേറെ ആൾക്ക് കെട്ടിച്ചു കൊടുത്തു. എന്ത് ട്രീറ്റ്മെന്റ് ആണ് ആശാനെ? ഇതെല്ലാ പ്രതിഭാശാലികൾക്കും ഉണ്ടാകുന്ന ഒരുതരം മാനസിക വിഭ്രാന്തിയാണ്. കല്യാണം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഏക ആശ്രയം എന്റെ ആശാനായിരുന്നു. ആശാൻ എനിക്ക് ഉടുക്കാൻ വസ്ത്രവും
എടുക്കാൻ ഇടവും തന്നു. ആസാന് രണ്ട് പെൺമക്കളാണ്, സുഭാഷിണിയും സുശീലയും. അതിൽ സുശീലയെ ഞാൻ കൂടെ കൂട്ടി. ആസാൻ ഒരു ഉപകാരം, അത്ര ഞാൻ കരുതിയുള്ളൂ. പാല് തന്നെ കഴിക്കാനെ കൊത്തി. എന്താ പറഞ്ഞത്? ഒന്നുമില്ല ആസാനെ. അല്ല ആസാനെ, ആസാൻ എത്ര മക്കളാണ്? നീ തവള പഠിക്കാമെന്ന് തവള പഠിക്കണം. അല്ല ആസാന്റെ പക്കട്ടെ എണ്ണൊന്നും എടുക്കണ്ട. സോറി ആസാനെ, സോറി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അമിതമായ ആഗ്രഹവും പ്രയത്നവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല തവലിഷ്ടാകാൻ സാധിക്കും. ഇനി നമുക്കിനി ഓരോരുത്തരെ കടി തുടങ്ങാം. ഇതെന്താണ്? കൈ നടക്കൂ. ഒരു തുള്ളി വിയർ പോലും എന്റെ തവല വീഴരുത്. ഇതെന്റെ ചോറാണ്. ഒന്നുകൂടി കൈ നടക്കൂ. ഗാ, ഇതാണ് ഗാ. വാ കൊണ്ട് ഗാ പറഞ്ഞിട്ട് കാര്യമില്ല. തവലയിൽ ശബ്ദം വരണം. സാരിയില്ല, എടുത്തു നോക്കാം. ഇത് ഇൻ 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 നല്ല. ആ മതി മതി, അത് മതി, പതി ശരിയായിക്കോളും. നിങ്ങൾ എഴുന്നേറ്റിട്ട് ഓരോരുത്തരായിട്ടിരിക്കും. ആശാന കാല സ്റ്റീൽ കിടപ്പുണ്ട്, നീട്ടി വെച്ചിരുന്ന കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കാം. അങ്ങോട്ട് ഇരിക്കടാ. ഇതെന്താണിത്? ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഇതെന്നെ ചോറാണെന്നറിയില്ലേ? ചോറ് ചോറെന്ന് പറഞ്ഞാൽ അവിടുത്തെ തിന്നൊന്നുമില്ല. ആദ്യം കൈ തുടക്കൂ. ആഹാ, കൊള്ളാല്ല, ഗാ ശരിയായില്ല. ഇന്നും ശരിയായല്ലോ. താൻ കൊള്ളാൻ കേട്ടോ? താൻ താൻ തവള പിടിച്ചിട്ടുണ്ടോ? അത് ഞാൻ കണ്ടുപിടിച്ചതാ. ഇനി നാ. അങ്ങനെയല്ല. വാസനയുണ്ടല്ലോ, ഇയാൾ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു തവല വാങ്ങിക്കണം, എന്നിട്ട് അതേ കൊട്ടിപ്പടിക്കണം. ഇത് എൻ്റെ ചോറ്. ആശാന്റെ മോളാണെന്ന് തോന്നുന്നു. അത് ആശാന്റെ മോളാണെങ്കിൽ ആശാന്റെ ചരിത്രം എന്നിലൂടെ ആവർത്തിക്കും. Thank you.
കാണാൻ എന്തൊരു ചേലാണേ, നിന്നെ കാത്തിരിക്കാൻ ഞാനൊരാളാണേ. എടി കട്ടൂറുമ്പേ കട്ടൂറുമ്പേ കട്ടൂറുമ്പേടി കട്ടൂറുമ്പേ, കാണാൻ എന്തൊരു ചേലാണേ, നിന്നെ കാത്തിരിക്കാൻ ഞാനൊരാളാണേ. ഇടി കട്ടൂറുമ്പേ കട്ടൂറുമ്പേ കട്ടൂറുമ്പേടി കട്ടൂറുമ്പേ. വണ്ടി വിളച്ചേ. ഇത് മിക്കവാറും ആശാന്റെ ചരിത്രം അവനോട് ആവർത്തിക്കാന്ന് തോന്നണത്. കണ്ടില്ലേ എന്താണ് അവള് പറഞ്ഞത്? അവളെന്നോട് പേരറിയണ്ടെന്ന് ചോദിച്ചു. ഞാൻ അറിയണമെന്ന് പറഞ്ഞു, പേര് പറഞ്ഞു. അതെ, വണ്ടി വളക്കണോ? ഇതെന്താണോ നിക്കണ? ഒന്ന് പോടെ ഇറക്ക, പോ 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 പോ. നീ എറാ. എടാ നിർത്തണ. എന്താണ് നിർത്ത? എവിടെടാ നിന്റെ കമ്പനിക്കാരൊക്കെ? എവിടെ? കഴിഞ്ഞ ഉത്സവത്തിന് കണ്ടതല്ലേ, നിന്നെ ഒന്ന് കാണാതിരിക്കുന്ന പോടെ. നീ എന്താ ഇവിടെ കിടന്നിറങ്ങണത്? പോടെ ഇരിക്കും. Show me!